ഓക്കെ, വെൽക്കം ടു സൈലം ലേണിംഗ് ജെഇ അഡ്വാൻസ് ചാനൽ. കണ്ടോ, വീണ്ടും വീണ്ടും ഞാൻ മുഴക്കി പറയുവാണ്, ജെഇ അഡ്വാൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം നമ്മൾ കേരളത്തിലെ ഒരു പുതിയ സംരംഭമാണ് അഡ്വാൻസിന് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു ചാനൽ, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. അപ്പം നിങ്ങൾക്ക് ഏറ്റവും വലിയ വലിയ പ്രോബ്ലംസ് ചെറിയ ചെറിയ സ്റ്റെപ്സിലാണ്. നമുക്കറിയാം, നമ്മൾ പല യൂട്യൂബ് ചാനലൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു പേപ്പർ മുഴുവൻ കൂടി ഇട്ടാണ് അലക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മളൊരു കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ കൂട്ടുകാരോടൊക്കെ പറയുക. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 2020 പേപ്പർ 1 ഫിസിക്സിലെ ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം അത് ന്യൂമറിക്കൽ ടൈപ്പാണ്, നമുക്ക് 3 പാർട്ടാണുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ടോപ്പിക്ക് നമുക്ക് ഓസിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഓസിലേഷൻ തന്നെ ഇലക്ട്രിക് ചാർജ്, ഇലക്ട്രിക് ഫീൽഡിലാണ് ചാർജ് പാർട്ടികൾ ഓസിലേറ്റ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പല ഇക്വേഷൻ, പെൻഡുലം ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, അങ്ങനെയൊക്കെ നമ്മൾ പല പ്രോബ്ലം, വെർട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ്, ഹൊറിസോണ്ടൽ ഇലക്ട്രിക് ഫീൽഡ്, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ നമ്മൾ അങ്ങനത്തെ ഇക്വേഷൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓസിലേഷൻസിലും ഇക്വേഷൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിച്ചിരി വള്ളിക്കെട്ട് പ്രോബ്ലമാണ്. ഇത് ചെയ്യാനായിട്ട് ഒരു ലോങ്ങർ മെത്തേഡാണ്, പക്ഷേ നമുക്കത് ഷോർട്ട് കട്ടിൽ അടിച്ച് നമുക്ക് പ്രോബ്ലം കണ്ടുപിടിച്ച് ആൻസർ കണ്ടുപിടിക്കാം. എന്തിനാ വെറുതെ, നമുക്ക് എന്തായാലും മാർഗം ഏതായാലും ലക്ഷ്യം കിട്ടിയാൽ, ലക്ഷ്യം നേടിയാൽ പോരെ. അപ്പം നമുക്ക് ആൻസറിലേക്ക് തന്നെ നമുക്ക് നേരിട്ട് കടക്കത്തക്ക രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലൂടെ നമുക്ക് ഈ പ്രോബ്ലം പരിചയപ്പെടാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഓസിലേഷൻസ് ഓഫ് എ ചാർജ് പാർട്ടിക്കൽ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡാണ്. നമുക്ക് നോക്കാം, നമുക്ക് ഒരു പോയിന്റ് ചാർജ് ഉണ്ട്, ഇതിന് അൺസ്ട്രെച്ചഡ് ലെങ്ത് എല്ലാണ്, പക്ഷെ അത് നെഗ്ലിജിബിൾ ആണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. 1/2 ഓഫ് എ സ്പ്രിംഗ് ഓഫ് നെഗ്ലിജിബിൾ അൺസ്ട്രെച്ചഡ് ലെങ്ത്, കണ്ടോ, നെഗ്ലിജിബിൾ അൺസ്ട്രെച്ചഡ് ലെങ്ത് ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ ആന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഒറിജിനലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ സ്പ്രിങ്ങിന് അത്രയും നീളമൊന്നും ഇല്ല, സ്പ്രിംഗ് ഇരിക്കുന്ന ഒറിജിനിൽ തന്നെയാണ്. ഇലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞ സ്പ്രിങ്ങിന്റെ ലെങ്ത് ആണ് ഇവിടെ കാണിച്ചേക്കുന്ന എല്ല്. ഓക്കെ, അപ്പൊ നീണ്ട സ്പ്രിംഗ് ആണ് എല്ല്. ആ നീളാൻ കാരണക്കാരന് ഒരു ഡൈപോൾ ആണെന്നാണ് വായിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, എ പോയിന്റ് പാർട്ടികൾ ഓഫ് മാസ് എം ക്യാരിങ് എ പോസിറ്റീവ് ചാർജ്. അപ്പൊ ആ ചാർജ് പോസിറ്റീവ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ പ്ലസ് ക്യൂ ആണെന്ന് ഇവർ തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ആ ചാർജ് പ്ലസ് ക്യൂ ആണെന്ന് ഇവർ തന്നിട്ടുണ്ട്. ഓക്കെ, ഈസ് അറ്റാച്ച്ഡ് ടു ദ അതർ എൻഡ്. The entire system is kept on a smooth, അപ്പോൾ ഫ്രിക്ഷൻ ഇവിടെ ഇഷ്യൂ വരുന്നില്ല. പിന്നെ പോയിന്റ് ഡൈപ്പോൾ, കണ്ടോ, ഒരു പോയിന്റ് ഡൈപ്പോൾ ആണ്, ഡൈപ്പോളിന് പോലും ലെങ്ത് ഇല്ല. നമ്മുടെ ഇക്വേഷൻ, ഡൈപ്പോൾ മൊമെന്റിന്റെ ഇക്വേഷനും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷനിലൊക്കെ ഡൈപ്പോളിന്റെ സെന്ററിൽ നിന്നുള്ള ലെങ്ത് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സീക്വൽ ടു ആക്സിലിന്റെ ഇക്വേഷൻ എന്താ, 1/4 ε₀ 2πr/r² - l² ദ ഹോൾ സ്ക്വയർ. അതുപോലെ തന്നെ ഇക്വിറ്റോറിയലിന്റെ ഇക്വേഷൻ എന്താ, 1/4 ε₀ pd/r² + l² ദ ഹോൾ റേസ് 3/2 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. ആ എൽ എന്ന് പറയുന്നത് ഡൈപ്പോൾ ലെങ്തിന്റെ ഹാഫ് ആണ്. ഇവിടെ ഡൈപ്പോൾ ലെങ്ത് തന്നെ എന്താണ്, നെഗ്ലിജിബിൾ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത്, പി പോയിന്റിങ് ടുവേർഡ്സ് എ ചാർജ് പ്ലസ് ക്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഡൈപ്പോളിന്റെ ഡയറക്ഷൻ എങ്ങനെയാ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. അപ്പൊ നെഗറ്റീവ് ചാർജ് ലെഫ്റ്റ് എൻഡിലും ആയിരിക്കും, പോസിറ്റീവ് ചാർജ് റൈറ്റ് എൻഡിലും ആയിരിക്കും. അപ്പൊ റൈറ്റ് എൻഡിൽ തന്നെയാണ് മറ്റേ പോസിറ്റീവ് ഇരിക്കുന്നത്. അപ്പൊ പോസിറ്റീവും പോസിറ്റീവും തമ്മിൽ എന്ത് ചെയ്യപ്പെടും, റിപ്പല് ചെയ്യപ്പെടും. പോസിറ്റീവും പോസിറ്റീവും തമ്മിൽ എന്ത് ചെയ്യും, റിപ്പല് ചെയ്യും. ഓക്കെ ആണല്ലോ. നോക്കാം നമുക്ക് ബാക്കി. The spring gets stretched to a length and attains new equilibrium. കണ്ടോ, പിന്നെ ഇക്വിലിബ്രിയത്തിലെത്തി. അപ്പൊ അതവിടെ റെസ്റ്റിലാണ്, ഇപ്പൊ ഇരിക്കുന്ന ഇക്വിലിബ്രിയത്തിൽ റെസ്റ്റിലാണ്. ഇനി ഞാനിവനെ ഒന്ന് അല്ലേ, നമ്മൾ ആദ്യമേ ഒരു സ്പ്രിങ് അറ്റാച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതാണ് നാച്ചുറൽ ലെങ്ത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഒരു സ്പ്രിങ് ഇട്ടെന്ന് പറയുമ്പോൾ ഇതാണ് നാച്ചുറൽ ലെങ്ത്. അതിലേക്ക് ലോഡ് അറ്റാച്ച് ചെയ്തെന്ന് നമ്മൾ ഓസിലേഷൻസ് കണ്ടുപിടിക്കുമ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. അപ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ്. ഞാൻ ഇവനെ ഒന്നുകൂടി വലിക്കൂ എന്ന് പറയുമ്പോഴാണ് വൈയിലേക്ക് നീണ്ടു. അപ്പൊ ഇവന് ഇവിടെ കിടന്ന ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓർത്തിരിക്കാലോ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഞാൻ ഇവനെയാണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ലോങ്ങേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, ഇവനെയാണ് ഞാൻ ഇനി ലോങ്ങേറ്റ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. കണ്ടോ, ഇലോങ്ങേറ്റഡ് ത്രൂ ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ വളരെ ചെറുതാണ് എന്തിനേക്കാൾ, എല്ലിനേക്കാൾ. അപ്പോൾ ഡെൽറ്റ എൽ എന്ന് പറയുന്നതിന് പകരം ഞാനിവിടെ നമുക്ക് ഡെൽറ്റ എല്ലിന് പകരം എക്സ് എന്ന് കൊടുക്കാം. ഡെൽറ്റ എൽ എന്ന് പറയുന്നതിന് പകരം നമുക്ക് എക്സ് കൊടുക്കാം. എക്സ് വളരെ ചെറുതാണെന്ന് കരുതുക. ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ആൻഡ് റിലീസ്ഡ് ഇറ്റ് ഫൗണ്ട് ടു ഓസിലേറ്റ് വിത്ത് എ ഫ്രീക്വൻസി 1/ ഡെൽറ്റ എൻ റൂട്ട് ഓഫ് കെ / എം. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫിസിക്കൽ 1/2 പൈ റൂട്ട് ഓഫ് എം ബൈ
T is equal to 2 pi root of m by k. F is equal to 1 by 2 pi root of k by m. Equation 1 by delta into root of k by m. Delta value 2 pi is 2 pi is k. K effective calculate the problem. K effective calculate. Effective spring constant calculate. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ മാത്രം കെ ആയിരുന്നു എന്ത് കെ എന്ന് പറയുന്നത്. ലെങ്ത് മാറുമ്പോൾ നമുക്കറിയാം സ്പ്രിങ് കോൺസ്റ്റൻ്റ് മാറും. ഓർത്തിരിക്കാമല്ലോ അല്ലേ. ഒരു സ്കെയിൽ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ വളയ്ക്കുമ്പോൾ ഈസിയാണ്. ആ ലെങ്ത് കുറയുമ്പോൾ കെ കൂടും, വീണ്ടും ലെങ്ത് കുറയുമ്പോൾ കെ കൂടും, ലെങ്ത് കൂടുന്നവരും കെ കുറയും. അപ്പോൾ കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വൈ എൽ ഡിവൈഡഡ് ബൈ എൽ ആണ്. അപ്പോൾ ഏരിയ കൂടുമ്പോൾ സ്പ്രിങ് കോൺസ്റ്റൻ്റ് കൂടും, ലെങ്ത് കൂടുമ്പോൾ സ്പ്രിങ് കോൺസ്റ്റൻ്റ് കുറയും. എന്താണ് സ്പ്രിങ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? കെ ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു ഏരിയ വൈ എല്ലെന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ലെങ്തിനെ ഡിപ്പെൻഡബിൾ ആണ്. മെറ്റീരിയൽ സെയിം ആണെങ്കിലും കെ മാറും കേട്ടോ മക്കളെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കും. അപ്പോൾ കെ എഫക്റ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാണ് ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പല രീതിയിൽ പ്രോബ്ലം അപ്രോച്ച് ചെയ്യാം. ഞാനിവിടെ എനർജി വെച്ചുകൊണ്ടാണ് പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഇലോങ്ങേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്പ്രിങ്ങിന് രണ്ട് തരത്തിലുള്ള എനർജികൾ കിട്ടും. ഒന്ന് എനർജി ഡ്യൂ ടു സ്പ്രിങ്, രണ്ട് എനർജി ഡ്യൂ ടു ഡൈപോൾ സിസ്റ്റം. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്പ്രിങ്. നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് സോളിഡിലെ എനർജി കണ്ടുപിടിക്കാനായിട്ട് ഇഷ്ടംപോലെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ഡെൽറ്റ എൽ, ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ സ്ക്വയർ, ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ, ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ഡെൽറ്റ എൽ സ്ക്വയർ, എഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2k, അതുപോലെ തന്നെ വൈ എ ഡെൽറ്റ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2l. അങ്ങനത്തെ കുറേ ഇക്വേഷൻ വർക്കിന് പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എനർജി ഡെൻസിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പ്രിങ്ങിൻ്റേതായ ഒരു എനർജി സിസ്റ്റം കിട്ടും. അതുപോലെ തന്നെ ചാർജ് ഡൈപോൾ സിസ്റ്റം കാരണവും നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എനർജി യു ഈസ് ഈക്വൾ ടു മാഗ്നറ്റിസത്തിലാണെങ്കിൽ എം ബി ഇൻറ്റു കോസ് തീറ്റ, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണെങ്കിൽ പി ഇൻറ്റു കോസ് തീറ്റ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ എന്ന് പറയുന്നത് നമുക്കറിയാം ഡൈപോളിൻ്റെ ഈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. യു കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ഇലോങ്ങേഷൻ്റെ. അപ്പം ആദ്യത്തെ ലെങ്ത് പോട്ടെ, ആദ്യം ഒരു എല് കൂട്ടിയായിരുന്നു, പിന്നെ ഒരു എക്സ് കൂടി കൂട്ടിയായിരുന്നു, ഇപ്പോൾ തൽക്കാലം എക്സ് സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് നമുക്കറിയാം 1/4 ε0 വേറൊരു പേര് കൊടുത്ത് കേഡാഷ് എന്ന് പറയുന്നത് 1/4 ε0 ആണ്. കേഡാഷ് എന്ന് പറയുന്നത് 1/, അതൊക്കെ എഴുതാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, 1/4 ε0 ആണ് കേഡാഷ്. പിന്നെ ഡൈപോൾ മൊമെൻറ്റ് ഇൻറ്റു ചാർജ് ഡിവൈഡഡ് ബൈ അങ്ങോട്ടുള്ള ദൂരത്തിൻ്റെ സ്ക്വയർ എക്സ് ബൈ എൽ ദ ഹോൾ സ്ക്വയർ. ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി. ആദ്യത്തെ പാർട്ട് നമുക്ക് സ്പ്രിംഗ് സിസ്റ്റത്തിൽ നിന്ന് കിട്ടും, രണ്ടാമത്തെ പാർട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടും പറഞ്ഞോളൂ, ഡൈപോൾ സിസ്റ്റത്തിൽ നിന്ന് കിട്ടും. നമുക്കറിയാം ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ഫോഴ്സ് കിട്ടും. അപ്പോൾ എഫ് ഈസ് ഈക്വൾ ടു എന്ന് പറയുന്ന വർക്ക് എനർജി ആൻഡ് പവറിൽ പഠിച്ചിട്ടുണ്ട് ഡി യു ബൈ ഡി എക്സ് ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ടൂവും ടൂവും ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ വേണ്ട 1/2 ഇൻറ്റു കെ ഇൻറ്റു 2 ഇൻറ്റു എൻ്റെ കുഞ്ഞുങ്ങൾ പറയും എൽ പ്ലസ് എക്സ് ആണ്. പ്ലസ് എന്ത് വരും പറഞ്ഞു, ന്യൂമറേറ്ററിൽ വരുമ്പോൾ -2 ആയി. അതുപോലെ തന്നെ കെ ഡാഷ് പി എ ക്യൂവ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ആകുമെന്ന് നിങ്ങൾ ക്യൂബ് ആകുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഒന്നുകൂടി നീറ്റായിട്ട് എഴുതുകയാണെങ്കിൽ 2 × 2 കട്ടാണ്. കെ ഇൻറ്റു എൽ എൽ പ്ലസ് എക്സ് -2 × കെ ഡാഷ് ഇൻറ്റു പി ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എൽ ദ ഹോൾ ക്യൂബ് എന്ന് വേണമെങ്കിൽ നമുക്ക് ന്യൂ. പക്ഷേ അവിടെ വെച്ച് അവൻ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എക്സ് വളരെ കുറവാണല്ലോ. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ കെ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 2k′ pq ഡിവൈഡഡ് ബൈ എൻ്റെ കുഞ്ഞുങ്ങൾ പറയും എക്സ് പ്ലസ് എൽ ദ ഹോൾ റേസ് ടു 4 എന്ന് വേണമെങ്കിൽ നമുക്ക് ന്യൂട്രൽ. നമുക്കറിയാം കെ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് റിസ്റ്റോ ഫോഴ്സ് ആണ്. ഇക്വിലിബ്രിയം കണ്ടീഷനിലെ ഫോഴ്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കെ എന്ന് പറയുന്നത്. അപ്പോൾ കെ എഫക്റ്റീവ് അല്ലെങ്കിൽ കെ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ഡി എഫ് ഡിവൈഡഡ് ബൈ എന്ത് പറയാം, ഡി എക്സ് പറയാം. അങ്ങനെയാണെങ്കിൽ അവന് ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എഫ് എന്തായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞ് കെ ഇൻറ്റു എൽ പ്ലസ് എക്സ്. അപ്പോൾ കെ എൽ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് പോയി. അപ്പോൾ കെ എക്സ് വരും. അപ്പോൾ അത് കെ തന്നെയാണ്. പ്ലസ് അല്ല മൈനസ് ആയിരുന്നു അത്. ഡിനോമിനേറ്ററിൽ നിന്ന് 3 മേളിലോട്ട് വരുമ്പോൾ -3 ആയി, -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആയി. പ്ലസ് 3 × കുഞ്ഞുങ്ങളെല്ലാവരും കൂടി പറയും കെ ഡാഷ് പി ക്യൂ ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു എന്തായിരുന്നു 3+1 4. പക്ഷെ നമുക്ക് ഇതറിയാം ഇത് ഇത്രയും സാധനമാണ് നമ്മൾ കെ ആയിട്ട് പഠിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കെ പ്ലസ് 3k ആണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വരാൻ പോകുന്നത് 4k ആണ്.
അപ്പൊ കെ ഡാഷ് കെ ഡബിൾ ഡാഷ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കെ എഫക്റ്റീവ് എന്ന് പറയുന്നത്, കെ എഫക്റ്റീവ് എന്ന് പറയുന്നത്, ഇതാണ് കെ എഫക്റ്റീവ്. കെ ഇഫക്റ്റീവ്. അപ്പം നമുക്ക് പറയാം കെ എഫക്റ്റീവ് എന്ന് പറയുന്നത് ഫോർ കെ ആണ്. അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് 1/2π ഇൻറ്റു റൂട്ട് ഓഫ് കെ ഇഫക്റ്റീവ് ഡിവൈഡഡ് ബൈ എം എന്നാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് ഓഫ് കെ എഫക്റ്റീവ് എത്രയാണ് മക്കൾ പറ, കെ ഫോർ കെ ആണ്, ഡിവൈഡഡ് ബൈ എം ആണ്. ഫോറിൻ്റെ റൂട്ട് 2 ആണ്, 2 2 കട്ട് ചെയ്തു. അപ്പോൾ 1/π ഇൻറ്റു റൂട്ട് ഓഫ് കെ ബൈ എം ആണ്. ഇതാണ് ഒരു ട്രിക്കി മെത്തേഡ് എന്ന് പറയാം. നമുക്കത് കറക്റ്റായിരുന്നു, നമുക്ക് എങ്ങനെയായാലും ആൻസർ കിട്ടിയാൽ മതി. അതൊരു ട്രിക്കി മെത്തേഡാണ്. അല്ലെങ്കിൽ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനും അതുപോലെ തന്നെ ബൈനോമിയൽ തിയറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണം ചെയ്തു വരാനായിട്ട്. അത് ലെങ്തി സ്റ്റെപ്പാണ്. അത് വേണമെങ്കിൽ ഒരു പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കറിയാം ഇവിടെ കൊടുത്തേക്കുന്ന ആൻസർ ഡെൽറ്റയാണ്. അപ്പോൾ 1/π ഇൻറ്റു റൂട്ട് ഓഫ് കെ ബൈ എം എന്നാണ്. അപ്പോൾ ഡെൽറ്റയുടെ സ്ഥാനത്ത് വരുന്നത് പൈ ആണ്. പൈ എന്ന് പറയുന്നത് 3.14 ആണ്. മറ്റത് ഒത്തിരി ലെങ്തി മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ പ്രിഫർ ചെയ്തത്. അപ്പം ഇത് 3.14 ആയിരിക്കും ആൻസർ കേട്ടോ. അപ്പം ഓസിലേഷൻസ് ഓഫ് എ ചാർജ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓർത്തിരിക്കാമല്ലോ ഇവിടെ പല കാര്യങ്ങളും അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഡൈപോൾ തന്നെ ഷോർട്ടാണ്, പിന്നെ നാച്ചുറൽ ലെങ്ത് ഷോർട്ടാണ്, തീരെ നെഗ്ലിജിബിൾ ആണ്, പിന്നെ ഒരു എല്ലുണ്ട്, പിന്നെ ഈ ലോങ്ങേഷൻ അതിലും ചെറുതാണ്. അപ്പോൾ L+X എന്ന് പറയുന്നത് ഞാൻ L+X എന്ന് തന്നെ എഴുതിയെങ്കിലും അത് ആക്ച്വലി ഒരു എല്ലിൻ്റെ ടേമിൽ വരുവുള്ളൂ കേട്ടോ. L+X ഹോൾ ക്യൂബ്, L+X ഹോൾ റേസ് 4 എന്നൊക്കെ പറഞ്ഞാലും ആ എക്സ് എന്ന് പറയുന്ന ഡെൽറ്റ ആയാലും, എക്സ് എന്ന് പറയുന്ന ഡെൽറ്റ ആയാലും വളരെ വളരെ ചെറുതാണ്. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ വളരെ ചെറുതാണ്. അപ്പോൾ അപ്രോക്സിമേഷൻ നടത്തി നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അവിടെ ബൈനോമിയൽ തിയറം കൊടുക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ട് നമുക്ക് ജെഇ അഡ്വാൻസിൻ്റെ പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യാം. എല്ലാ പ്രോബ്ലംസും സൈലം നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ചാനലിലൂടെ തരുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ കൂട്ടുകാരോട് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് മാക്സിമം സ്പ്രെഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സൈലം ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തരുന്നത്. ഓക്കെ, താങ്ക് യു.